ഹായ്, ഞാൻ ഡോക്ടർ ജിനി. ഇന്ന് അറിയാൻ പോകുന്ന ടോപ്പിക്ക് കുട്ടികളെ റൂട്ട് കനാൽ ചികിത്സേനെ കുറിച്ചാണ്. കുട്ടികളെ റൂട്ട് കനാലിന് സാധാരണ നമ്മൾ പറയുന്ന പേരാണ് പട്ടത്തിമ്മി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ തന്നെ റീസെൻ്റായിട്ട് നമുക്ക് അത്രയും വേദനാജനകമായ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറേ തെറ്റായ ധാരണകളും സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലിയറായി പറയാൻ വേണ്ടി നമ്മൾ ഈ ടോപ്പിക്ക് എടുക്കുന്നത് തന്നെ. കുട്ടികളിൽ നമ്മൾ സാധാരണ വലിയവരെ പോലെ തന്നെ കുട്ടികൾക്ക് പല്ല് വേദന വരുമ്പോൾ അപ്പോൾ ആ പല്ലുകൾ നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. കാരണം ഓരോ പല്ലും അതിൻ്റേതായ ടൈമിൽ പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന പെർമനൻറ്റ് ടൂത്തുകൾ നേരെ തെറ്റി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ കുട്ടികളിൻ്റെ ജോ സൈസ് വ്യത്യാസം വരാനും സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കറക്റ്റ് ടൈം വരെ പല്ലിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കുട്ടികളിലെ റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നത്. നമ്മൾ സാധാരണ വലിയവരൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കുട്ടികളിലെ റൂട്ട് കനാലും. പക്ഷെ വെക്കുന്ന മെറ്റീരിയൽ വ്യത്യാസമുണ്ടും ആ പല്ല് പറഞ്ഞ് പോകുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ മെറ്റീരിയലും പോകും. ആ പല്ല് പറഞ്ഞ് പോകാൻ വേറെ ബുദ്ധിമുട്ടാകി, അതൊന്നും നമുക്ക് കുട്ടികളെ റൂട്ട് കനാൽ ചികിത്സ ചെയ്താലുണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യകളിൽ കുട്ടികൾക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നത്? അത് പല ചില കുട്ടികളിൽ നമുക്ക് അവർ കോപ്പറേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ പല്ലുകളിൽ, അതായത് ഒന്നിലധികം പല്ലുകൾ വേദനയും ഒന്നിലധികം പല്ലുകൾക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ട അവസ്ഥ വരുന്നതും, അതും കുട്ടികൾ കോപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ മുഖ്യമായും പ്രിഫർ ചെയ്യുന്നത്. ഒരിക്കലും ഒരു റൂട്ട് കനാൽ ചികിത്സ കുട്ടിക്ക് ചെയ്തത് വെച്ചിട്ട് മരണം വരെ സംഭവിക്കാനുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഒരിക്കലും കുട്ടികളെ റൂട്ട് കനാൽ ചികിത്സ ഉണ്ടാവുന്നില്ല. അപ്പോൾ തെറ്റായ ധാരണകൾ ഒഴിവാക്കിയിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി റീഫണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.